ഒട്ടേറെ മാസ്മരിക ബാറ്റിംഗ് പ്രകടനങ്ങൾ നമുക്ക് സമ്മാനിച്ച താരമാണ് വീരു. ടെസ്റ്റ് ക്രിക്കറ്റിനെ മറ്റൊരു തലത്തിലേക്ക് നയിച്ച താരം. ഫോർമാറ്റ് ഏതായാലും കുപ്പായത്തിന് മാത്രമേ മാറ്റമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരേയൊരു താരം. 12 കൊല്ലം മുമ്പ് ഇതേ ദിവസം വീരുവിന്റെ ബാറ്റിന്റെ ചൂട് ലങ്ക ശരിക്കും അറിഞ്ഞിരുന്നു. ആ ഇന്നിങ്സിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2008 ഓഗസ്റ്റ് 31 ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ 3ാം ടെസ്റ്റ് ഗാലെ സ്റ്റേഡിയമായിരുന്നു അതിന് വേദിയായത്. ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സേവാഗും ഗൗതം ഗംഭീറുമായിരുന്നു അന്ന് ഇന്ത്യൻ ഓപ്പണർമാർ. അതിശക്തമായ തുടക്കമായിരുന്നു ഇന്ത്യയുടേത്. ചാമിന്തവാസും നുവാൻ കുലശേഖരയും മുത്തയ്യ മുരളീധരനുമെല്ലാം പൊതിരെ തല്ലുവാങ്ങി. അർദ്ധ സെഞ്ചുറി നേടിയ ഗംഭീർ തന്റെ സ്വാഭാവിക ശൈലിയിലാണ് ബാറ്റ് വീശിയത്. എന്നാൽ മറുവശത്ത് വീരുവിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടായിരുന്നു. 56 റൺസുമായി ഗംഭീർ പുറത്തായപ്പോൾ ഇന്ത്യ 167 റൺസ് എടുത്തിരുന്നു. വീരു സെഞ്ചുറി നേടി മുന്നേറുകയാണ്. എന്നാൽ പിന്നീട് അപ്രതീക്ഷിതമായി ഇന്ത്യ തകർന്ന് തരിപ്പണമായി. 39 റൺസ് എടുത്ത VVS ലക്ഷ്മൺ മാത്രമാണ് പിന്നീട് രണ്ടക്കം കടന്നത്. 2 റൺസുമായി ദ്രാവിഡ്, 5 റൺസുമായി സച്ചിൻ, 0 പുറത്തായ ഗാംഗുലി, 7 റൺസ് എടുത്ത ദിനേശ് കാർത്തിക് എന്നിവരെല്ലാം പരാജയമായി. ഒരു വശത്ത് വീരു അടിച്ചു തകർത്തെങ്കിലും പിന്തുണയ്ക്കാൻ ആരുമുണ്ടായില്ല. വാലറ്റക്കാർക്കും നിലയുറപ്പിക്കാനായില്ല. എന്നാൽ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ വീരു ഇന്ത്യയുടെ രക്ഷകനായി മാറി. അങ്ങനെ വീരു 180 കടന്നു. ആരാധകർ ഏവരും വീരു 200 കടക്കാനായി കാത്തിരിക്കുന്നു. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. കാരണം മറുവശത്ത് ബാറ്റിംഗിനെത്തിയ കുംബ്ലൈ, ഹർഭജൻ, സഹീർ എന്നിവരും മടങ്ങി. അവസാന വിക്കറ്റായി ഇശാന്ത് ശർമ്മ ക്രീസിലെത്തി. വീരു 199 ലേക്കെത്തി. ഇശാന്ത് ശർമ്മ ഓരോ പന്ത് നേരിടുമ്പോഴും ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. എന്നാൽ ഒടുവിൽ വീരു ഒരു സിംഗിളിലൂടെ 200 എന്ന മാന്ത്രിക സംഖ്യ കടന്നു. തൊട്ടു പിന്നാലെ ഇശാന്ത് ശർമ്മയുടെ വിക്കറ്റ് വീണു. അതോടെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സിന് തിരശീല വീണു. 231 പന്തിൽ പുറത്താവാതെ 201 റൺസായിരുന്നു അന്ന് വീരു നേടിയത്. 22 ബൗണ്ടറിയും 4 സിക്സും അടക്കമായിരുന്നു വീരുവിന്റെ ആ താണ്ഡവം. 329 റൺസ് എന്ന ടീം സ്കോറിന്റെ 60% നേടിയത് വീരു ഒറ്റയ്ക്കായിരുന്നു. ലങ്കയ്ക്ക് വേണ്ടി അജാന്ത മെൻഡിസ് 6 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിനെത്തിയ ലങ്ക വർണ്ണപുര, കുമാർ സംഗക്കാര, മഹേല ജയവർദ്ധനെ എന്നിവരുടെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ 292 റൺസായിരുന്നു അടിച്ചു കൂട്ടിയത്. എന്നാൽ അവരുടെ മുന്നേറ്റം അധികം നീണ്ടില്ല. ഇന്ത്യക്ക് 37 റൺസിന്റെ ലീഡ് ലഭിച്ചു. 6 വിക്കറ്റ് നേടിയ ഹർഭജൻ സിംഗിന്റെയും 3 വിക്കറ്റ് നേടിയ അനിൽ കുംബ്ലയുടെയും മികവിലായിരുന്നു ഇന്ത്യൻ മുന്നേറ്റം. ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ആരംഭിച്ചു. 2ാം ഇന്നിംഗ്സിലും 50 കടക്കാനായത് വീരുവിനും ഗംഭീറിനും മാത്രമായിരുന്നു. ഗംഭീർ 74 റൺസും വീരു 50 റൺസും സ്വന്തമാക്കി. ഒടുവിൽ ഇന്ത്യ 306 റൺസിന്റെ വിജയലക്ഷ്യമാണ് ശ്രീലങ്കയ്ക്ക് സമ്മാനിച്ചത്. എന്നാൽ വെറും 136 റൺസിന് ലങ്കയെ ചുരുട്ടിക്കൂട്ടിയ ഇന്ത്യ വിജയം സ്വന്തമാക്കി. 170 റൺസിനായിരുന്നു ഇന്ത്യൻ വിജയം. ഹർഭജൻ 4 വിക്കറ്റും ഇശാന്ത് ശർമ്മ 3 വിക്കറ്റും നേടി. വീരേന്ദർ സെഹ്വാഗ് ആയിരുന്നു കളിയിലെ താരം. വീരുവിന് വെടിക്കെട്ട് ബാറ്റിംഗ് മാത്രമല്ല വേണ്ടി വന്നാൽ ടീമിന്റെ രക്ഷകനാവാനും സാധിക്കുമെന്ന് തെളിയിച്ച മത്സരമായിരുന്നു അത്.